ഒടുവിൽ വരുന്നവരും കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാടും സംഘർഷമുണ്ടായിരിക്കുന്നു. സിപിഎം പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് തകർത്തു. പുറത്തുവന്ന ദൃശ്യങ്ങളിലേക്ക്. ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷാജഹാൻ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസുമായി വാക്കേറ്റം. സംഘടിച്ചെത്തിയവർ അവിടെ തമ്പടിച്ചിരിക്കുന്നതാണ്. എന്താണ് ഒടുവിലെ സാഹചര്യം? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായതിനു ശേഷം, വിമാനത്തിലെ സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ സിപിഎം പ്രവർത്തകർ സംഘടിതരായി എത്തുകയായിരുന്നു. സംഘടിതരായി അവർ പ്രകടനം നടത്തുന്നതിനിടെയാണ് നൊച്ചാട് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും പിന്നീട് അവിടെ കസേരയും മറ്റും തല്ലി തകർക്കുകയും ചെയ്തു. ഇതറിഞ്ഞെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി അവിടെ ഈ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത്. സംഘർഷമുണ്ടാക്കിയവരെ, അക്രമം നടത്തിയവരെ ഉടനെ പിടികൂടണമെന്നാണ് പ്രധാനമായിട്ടും ഇവരുടെ ആവശ്യം. ഇപ്പോഴും അത്തരത്തിൽ പോലീസുമായുള്ള വാക്കേറ്റവും മറ്റും അവിടെ തുടരുകയാണ്. സിപിഎം പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും അവർ ഈ ഓഫീസ് ആക്രമിച്ചതിനു ശേഷം തിരിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് പ്രാദേശികമായി കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. പക്ഷേ ഇരുഭാഗവും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല. അതേസമയം പോലീസ് അവിടെ ഇവരെ മറ്റ് തരത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് അവരെ കടത്തിവിടാതെ തന്നെ അവിടെ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി അങ്ങാടിയിൽ ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അവിടെ കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും പ്രവർത്തകർ മുഖത്തോട് മുഖം മുഖാമുഖം നിന്ന് വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും അതിനിടയിൽ കൊടികൾ പിടിച്ചു വാങ്ങി പരസ്പരം സംഘർഷത്തിന് മുതിരുകയും ചെയ്തു. പോലീസ് വളരെ ബുദ്ധിമുട്ടിയാണ് ഇവർ രണ്ട് വിഭാഗത്തെയും പിടിച്ചുവിട്ടത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. നൊച്ചാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടാതെ നരിക്കുനി മേഖലയിലും പ്രതിഷേധമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.